പിതാവെ, മിഷനറി എങ്ങനെയാണ് ആചരിച്ചു തുടങ്ങിയത്? ഒരാളെ ഏത് പ്രായം മുതലാണ് മിഷൻ പ്രവർത്തനങ്ങളിൽ പങ്കുചേരേണ്ടത്? ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇവിടെ വന്നതിലൊക്കെ ചിലതുണ്ടല്ലോ. എന്നാലും ഔദ്യോഗികമായിട്ട് സഭയിൽ മിഷൻ ഞായർ എന്നുള്ളത് ആദ്യത്തെ ഞായറാഴ്ച വരുന്നത് 1926-ലാണ്, ഒക്ടോബർ മാസത്തെ ഏറ്റവും പുറകിൽ നിന്നുള്ള തലയാഴ്ച. അതുകൊണ്ട് നമ്മൾ ഏതാഴ്ചയായിരിക്കും മിഷൻ സൺഡേ എന്ന് ചോദിച്ചെന്നാൽ കൗണ്ട് ദ ലാസ്റ്റ് സൺഡേ ഓഫ് ഒക്ടോബർ, അതിന് തൊട്ട് മുമ്പ് ഞായറാഴ്ചയായിരിക്കും മിഷൻ സൺഡേ. 1926 മുതൽ നമ്മുടെ സഭയിൽ അത് നമ്മൾ പാലിച്ചു പോരുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഒത്തിരി 1800-19 നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഈ ഫ്രഞ്ച് റവല്യൂഷൻ ഒക്കെ തുടങ്ങുന്ന സമയത്ത്, അതുപോലെ തന്നെ ഈ ഒന്നാം ലോക മഹായുദ്ധം സമാപിച്ച നാളുകളിലൊക്കെയാണ് മിഷൻ പ്രവർത്തനം ഒരു കൂടുതൽ ഊർജ്ജസ്വലത, അത് ഇതിൻ്റെ ഏറ്റവും തീവ്രത അനുഭവിച്ച ഫ്രാൻസിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഒരു പുതിയ ഒരു സംരംഭമായിട്ട് പൊട്ടിപ്പുറപ്പെടുന്നത്. അങ്ങനെ 1919 അന്നത്തെ പാപ്പ നൽകുന്ന ബെനഡിക്റ്റ് 14-ാമൻ പാപ്പ നൽകുന്ന വിഖ്യാതമായിട്ടുള്ള ഒരു ലേഖനമുണ്ട്, മാക്സിമുസ് ഇല്ലു. അതിൻ്റെ 100-ാം വർഷമാണ് കഴിഞ്ഞ വർഷം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അതിന് പിന്തുടർന്നായിരുന്നു പിന്നീട് ഈ ആചാരം 1926 മുതൽ മിഷൻസിൻ്റെ ആഗോള സുവിശേഷ വൽക്കരണത്തിനായിട്ടുള്ള പ്രാർത്ഥനയുടെ ഞായറാഴ്ചയായിട്ടുള്ള ക്രമീകരണം നടത്തിയത്. പക്ഷേ അതിനു മുൻപ് തന്നെ ഓൾമോസ്റ്റ് 100 ആണ്ട് മുമ്പ് തന്നെ പലതുമൊക്കെ തുടങ്ങിയിരുന്നു. അങ്ങനെ തുടങ്ങിയ കൂട്ടത്തിൽ നമ്മുടെ അതും അൽമായരൊക്കെയാണ് തുടങ്ങിയത്. ആദ്യത്തെ രണ്ടും സംരംഭം തുടങ്ങിയത് തന്നെ സ്ത്രീകളായിരുന്നു. അവർ തുടക്കമിട്ട പല സഖ്യങ്ങൾ, നമ്മളുടെ വിശുദ്ധ പത്രോസിൻ്റെ സഖ്യം എന്ന് വരുന്നു തുടങ്ങിയത്, അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള സഖ്യം, കുട്ടികൾക്കായിട്ടുള്ള തുടങ്ങിയതാണ്, പിന്നീട് ഹോളി ചൈൽഡ്ഹുഡ് ആയിട്ട് മാറുന്നത്. അങ്ങനെ ഫ്രാൻസിൽ ആരംഭിച്ചത് പിന്നീട് സാർവത്രിക സഭ ഏറ്റെടുത്തപ്പോൾ മാർപ്പാപ്പയുടെ കീഴിൽ വരുമ്പോൾ അതിന് പൊന്തിഫിക്കൽ എന്നുള്ള ഒരു പേര് കൂടി വരും. അങ്ങനെയാണ് പൊന്തിഫിക്കൽ മിഷൻ സൊസൈറ്റീസ് എന്ന പേരിൽ അതിൻ്റെ കീഴിൽ നമുക്ക് 4 ഘടകങ്ങളായിട്ട് അതിലൊന്നാണ് വിഖ്യാതമായിട്ടുള്ള ഹോളി ചൈൽഡ്ഹുഡ്, അതെല്ലാം നമ്മൾ ആരംഭിച്ചു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ റീസെൻ്റ് ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു, അടുത്ത കാലത്തെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1926 മുതലുണ്ട്. ഇനിയും 100 ആണ്ട് കൂടി പിറകെ പോയത് 1818 മുതലൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഏകദേശം 200 വർഷമാകുന്നു. പക്ഷെ മിഷൻ പ്രവർത്തനം സഭയിൽ ആരംഭിച്ചത് വിത്ത് ദ ഫസ്റ്റ് പെന്റക്കോസ്റ്റ്. യേശു ശിഷ്യന്മാരോട് നമ്മൾ കേൾക്കുന്നു, നിങ്ങൾ പോയി ലോകം സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയിരുന്നു. അതിനും വഴിയൊരുക്കുവാനായിട്ട് പഴയ നിയമത്തിലെയും പശ്ചാത്തലമുണ്ട്. പഴയ നിയമത്തിൽ അബ്രഹാമത്തെ വിളിച്ചതും നാടും ദേശവും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്ത് നീ എല്ലാവർക്കും അനുഗ്രഹമായി തീരുമെന്ന് പറയുന്ന അബ്രഹാമത്തിൻ്റെ വിളിയിലുണ്ട്. ഇസ്രായേൽക്കാരുടെ നിയോഗത്തിലുണ്ട്. ഇസ്രായേൽക്കാരെ ലോകം മുഴുവനുമുള്ള പ്രകാശമായി തന്നെ ഞാൻ നിയോഗിക്കുന്നു. നിങ്ങൾ ഒരു പക്ഷേ ജനതകളുടെ പ്രകാശം എന്നുള്ള വാക്ക് അത് സഭയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ലൂമൻ ജെൻസി വത്തിക്കാൻ സൂനദോസിൻ്റെ പ്രമാണരേഖയിൽ ഈ ജനതകളുടെ പ്രകാശം എന്നതാണ് ഒരു സഭയെ പറ്റി പറയുന്ന ജനതകൾക്കുള്ള പ്രകാശം, ഹ്യൂമൻ ജെൻസ് അല്ലേ. ആ വാക്ക് നമ്മൾ കേൾക്കുന്നത് യെശയ്യാപ്രവാചകനിൽ ഒരു 49-ാം അധ്യായം 6-ാം വാക്യത്തിലും ഈ ഒരു പ്രവാചകനെ വിളിച്ച് പ്രവാചകന്റെ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ പറയുന്നു, നിന്നെ ഞാൻ ജനതകളുടെ പ്രകാശമായി നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ എത്രയോ നേരത്തെ ഉള്ള ഒരു കാര്യമാണ് മിഷണറി പ്രവർത്തനം. പഴയ നിയമത്തിലുണ്ട്, പഴയ നിയമത്തിൽ നിന്ന് അത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുന്നു. കർത്താവിൽ വന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അനുയായികളായിട്ട് അത് ഏറ്റെടുക്കുന്നു. ഇസ്രായേൽക്കാർ ചിതറിക്കപ്പെട്ട് ഇസ്രായേൽക്കാർ ചെന്നിടത്തെല്ലാം സിനഗോഗുകൾ സ്ഥാപിക്കുകയും തോറ വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടൊക്കെ ലോകത്തെ സുവിശേഷവൽക്കരിച്ചിരുന്നു. നമ്മൾ ക്രിസ്തുവിൽ നിന്ന് കർത്താവിൻ്റെ പുനരുത്ഥാനത്തോടെ കൽപ്പന ഏറ്റുവാങ്ങി അന്ന് മുതലുള്ളത്. അങ്ങനെയാണ് വിശുദ്ധ തോമസ് അപ്പോസ്തലൻ ഭാരതത്തിൻ്റെ അപ്പോസ്തലനായത്. അതല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പോകുന്നു. പ്രത്യേകിച്ച് അന്ന് ലോകത്തിൻ്റെ കേന്ദ്രമെന്നറിയപ്പെടുന്നതായിരുന്നു റോമ സാമ്രാജ്യം. അപ്പോൾ റോമ സാമ്രാജ്യത്തിൽ എത്തുന്നത് അവിടെ വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും 67 തങ്ങളുടെ രക്തസാക്ഷിത്വം വഴിയായിട്ട് റോമയിലെ സഭയ്ക്ക് അടിസ്ഥാനമാകുന്നു. അതൊരു സഭയുടെ കേന്ദ്രമായിട്ട് മാറുന്നു. പല അപ്പോസ്തലന്മാരും ആഫ്രിക്കൻ രാജ്യങ്ങൾ, അന്നത്തെ ആഫ്രിക്ക എന്ന് പറയുന്നത് ഇന്നത്തെ ഈ വലിയൊരു ഭാഗം ഉൾപ്പെടാത്ത ആഫ്രിക്കയായിരുന്നു. ഈജിപ്ത്, എത്യോപ്യ തുടങ്ങിയ ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുന്നവയായിരുന്നു. അവിടത്തേക്ക് അപ്പോസ്തലന്മാരായിട്ട് മരിച്ചു. പിന്നെ ഇന്ന് നമ്മൾ പറയുന്ന ഗൾഫ് രാജ്യങ്ങളെല്ലാം
സുവിശേഷം എത്തിച്ച അപ്പോസ്തലം ഒത്തിരി ക്രൈസ്തവ സാന്നിധ്യമുള്ള സ്ഥലങ്ങളായിരുന്നു ഗൾഫ് രാജ്യങ്ങൾ. അതുപോലെ തന്നെ സ്പെയിൻ വരെയൊക്കെ ആദിമ നൂറ്റാണ്ടിൽ തന്നെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് സുവിശേഷ ദൗത്യം സഭ ഏറ്റെടുത്തത് ആദ്യ പെന്തക്കോസ്ത മുതൽ തന്നെ ഉള്ളതാണ്. ഇടക്കൊക്കെ തളർന്നു പോയി, അല്ലെങ്കിൽ ഇടക്കൊക്കെ ഇത് ഒരു സഭയുടെ ഈ യാത്രയിൽ തന്നെ വീഴ്ചകളോ അല്ലെങ്കിൽ മങ്ങലുകളേറ്റു, ചില സാഹചര്യങ്ങളനുസരിച്ച് ഇതിന് ചില കാലങ്ങളിലെല്ലാം ഒരു സാമ്രാജ്യത്തെ രൂപമായിരുന്നു. അപ്പോൾ റോമൻ എംപയർ മുഴുവനും ക്രൈസ്തവ എംപയർ എന്നൊക്കെ അറിയപ്പെട്ടു. നമ്മളിതെല്ലാം നവീകരിക്കപ്പെട്ട് വീണ്ടെടുക്കുന്നു. അപ്പം നമ്മുടെ ഏറ്റവും ഒടുവിലത്തെ കഥ ഇപ്പോൾ കഴിഞ്ഞ 200 വർഷമായിട്ട് നമ്മുടെ സഭയുടെ ഒരു മുന്നേറ്റമാണിത്. 1926 മുതൽ ആഗോള സഭ മിഷൻ ഞായറാഴ്ചയായി എല്ലാ ഒക്ടോബർ മാസത്തെ അവസാനത്തെ ഞായറാഴ്ചയുടെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച മിഷൻ ഞായറായിട്ട് നമ്മൾ കൊണ്ടാടുന്നതാണ് നമ്മുടെ ചരിത്രം. ഒന്നും മറക്കരുത്, ഈ എന്താണ് 13 ഒത്തിരി മിഷനറി കോൺഗ്രിഗേഷൻസ് ആയിട്ട് രൂപപ്പെടുന്ന ഇതിലുണ്ട്. പ്രത്യേകിച്ചും ഫ്രാൻസിസ്കൻസ്, ഡൊമിനിക്കൻസ് അങ്ങനെയുള്ള കോൺഗ്രിഗേഷൻ എല്ലാം സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് സ്ഥാപിക്കപ്പെട്ട കോൺഗ്രിഗേഷൻ തന്നെയാണ്. അത് 12ഉം 13ഉം നൂറ്റാണ്ടിൻ്റെ പിന്നതിന് ശേഷം ഉണ്ടാകുന്ന പല മിഷണറി സംരംഭങ്ങൾ, ഈശോ സഭ, കർമ്മലിത സഭ, ഇതൊക്കെ എല്ലാം മിഷൻ ദൗത്യം ഏറ്റെടുത്ത സഭകൾ. അക്കൂട്ടത്തിലുണ്ടായ വലിയൊരു മുന്നേറ്റമായിരുന്നു ഈ 16ാം നൂറ്റാണ്ടായപ്പോൾ മുതൽ ഈ പുതിയ രാജ്യങ്ങൾ തേടിയിട്ടുള്ള യാത്ര. അങ്ങനെ സ്പെയിനിൽ നിന്ന് അറ്റ്ലാന്റിക് കടന്ന് ഉള്ള പുതിയ വഴി ചാർട്ടർ ചെയ്യപ്പെട്ടു. അങ്ങനെ അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് എത്തപ്പെട്ട സഭ. ഇവിടെ വിദേശ നമ്മുടെ സ്പെയിൻ പോർച്ചുഗൽ മിഷണറിമാർ ഭാരതത്തിലെത്തപ്പെട്ട കഥ. 1498 വാസ്കോദിഗാമ കോഴിക്കോട് എത്തുന്നത്, ഫ്രാൻസിസ് സേവ്യറുടെ 1542 നമ്മുടെ ഭാരതത്തിൽ വരുന്നത്. അങ്ങനെയൊക്കെ നമ്മളുടെ ചരിത്രം മുഴുവനും ഈ ഒരു മിഷണറി ചരിത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എക്കാലത്തും ഈ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. എന്നാലും ഈ ഇന്ന് നമ്മൾ ആചരിക്കുന്ന ആഗോള മിഷൻ ദിനം എന്നത് 1926 മുതൽ ആരംഭിച്ചിട്ടുള്ളത്.